Dear friends, welcome to all. This is Srikumar with you. Welcome to a new practice session. Okay, let us start. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം കാണുന്നത്. പക്ഷേ ഈ പഠിക്കുന്ന ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതാണ് പ്രധാനമായിട്ടും ഇംഗ്ലീഷ് മെച്ചപ്പെടാത്തതിൻ്റെ കാര്യം. ഒരുപാട് ഇംഗ്ലീഷൊന്നും വേണ്ട, കുറച്ചറിയാമെന്നുള്ളത് വെച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു എപ്പിസോഡാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇത് പറയാൻ പറ്റും. ഓക്കെ, നോക്കുമെങ്കിൽ ഞാൻ പറയുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു തരിക. ഓക്കെ, ലെറ്റ് അസ് സ്റ്റാർട്ട്. ഒരു പ്രയാസം കൂടാതെ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാം. നമ്മൾ ഒരിടത്ത് പെട്ടുപോകുന്നു, കുറേ കാര്യങ്ങൾ ചോദിക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. ഇപ്പം ഹലോ, നമ്മളൊരാളത്ത് നമ്മളൊരു കാര്യം ചോദിക്കുന്നതിന് മുമ്പായിട്ട് അവരെ ഹലോ എന്ന് വിളിക്കും. ഹലോ മീൻസ് ഇത് കേൾക്കൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഹലോ. അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കും. എങ്ങനെ ചോദിക്കും? ക്യാൻ യു ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ, അഥവാ എന്നെ ഒന്ന് സഹായിക്കാമോ. ക്യാൻ യു ഹെൽപ്പ് മീ, ഹലോ, ക്യാൻ യു ഹെൽപ്പ് മീ. ഉടൻ തന്നെ ആ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. നമ്മുടെ ആവശ്യം എന്താണ്? ഒരു കാര്യം ചോദിക്കണം. എവിടെയാണ് ആ സ്ഥലം എന്നാണ് ചോദിക്കേണ്ടത്. വേർ ഈസ് ലുലു മാൾ, എവിടെയാണ് ലുലു മാൾ, ആ ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ആ സ്ഥലം ലുലു മാളിൻ്റെ സ്ഥലം എവിടെയാണ്. വേർ ഈസ് ലുലു മാൾ, ഇത് വേർ ഈസ് റെയിൽവേ സ്റ്റേഷൻ, വേർ ഈസ് ബസ് സ്റ്റാൻഡ്, ഇങ്ങനെ പലതും നോക്കി വേറെ ഉപയോഗിച്ച് ചോദിക്കാം. അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി ചോദിക്കാൻ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ ഈ സിറ്റുവേഷൻസിനെല്ലാം തന്നെ നമ്മളൊന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റി മാറ്റി ശീലിക്കണം. അപ്പോൾ പുള്ളി ആൻസർ പറഞ്ഞു, ജസ്റ്റ് 10 kilometers ഫ്രം ഹിയർ, ഇവിടുന്ന് ഒരു 10 kilometers ഉള്ളൂ അവിടത്തേക്ക്. ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടിച്ച്, ജസ്റ്റ് 10 kilometers ഫ്രം ഹിയർ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഒന്ന് പറയുക, വേർ ഈസ് ലുലു മോൾ? ജസ്റ്റ് 10 kilometers ഫ്രം ഹിയർ. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്ന എന്താണ്? നമുക്ക് അവിടെ പോകാനായിട്ട് ഒരു ബസ് കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുന്നത്. Do you know from where I can get a bus to Lulu Mall? From where, എവിടെ നിന്നും. Do you know, നിങ്ങൾക്കറിയാമോ. Do you know എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമോ. From where, എവിടെ നിന്നും. I can get a bus to Lulu Mall, Lulu Mallലേക്ക് പോകാൻ എനിക്ക് എവിടെ നിന്നും ഒരു ബസ് കിട്ടും. ഈ ഡു യു നോ എന്ന് ചോദിക്കുന്നതിന് പകരം നമുക്ക് ക്യാൻ യു ടെൽ എന്ന് ചോദിക്കാം. നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ. ക്യാൻ യു ടെൽ ഫ്രം വെയർ I can get a bus to Lulu Mall. ഈ ക്യാൻ യു ടെൽ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ പൊളൈറ്റ് ആവുന്നുള്ളതേ, കുഡ് യു ടെൽ ഫ്രം വെയർ ഐ ക്യാൻ ഗെറ്റ് എ ബസ് ടു ലുലു മാൾ. അപ്പം ഇങ്ങനെ ഇത് ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് അർത്ഥം ഇത് തന്നെ വരും. അപ്പോൾ പല രീതിയിൽ ചോദിക്കാം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഡു യു നോ, നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കാര്യം ചോദിക്കാം. ക്യാൻ യു ടെൽ, നിങ്ങൾക്ക് പറയാമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ആ ക്യാനെ ഇത്തിൽ കൂടെ നമുക്ക് ഒരു പൊളൈറ്റാക്കി കുഡ് യു ടെൽ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ആ പുള്ളി ഒരു മറുപടി പറയുകയാണ്, യു ക്യാൻ ക്യാച്ച് ബസ് ഫ്രം ഹിയർ, നിങ്ങൾക്കൊരു ബസ് ഇവിടെ നിന്ന് പിടിക്കാൻ പറ്റും. ക്യാച്ച് ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് നമ്മുടെ മലയാളത്തിന് അങ്ങോട്ട് മാറ്റിയാണ്. അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് പറയാൻ പറ്റും, യു ക്യാൻ ഗെറ്റ് ബസ് ഫ്രം ഹിയർ, നിങ്ങൾക്ക് ഇവിടെ നിന്നും ബസ് കിട്ടും. യു ക്യാൻ ഗെറ്റ്, ഗെറ്റ് കിട്ടുക. അപ്പോൾ ആ രണ്ട് രീതിയിലും നമുക്ക് പറയാം, യു ക്യാൻ ഗെറ്റ് ബസ് ഫ്രം ഹിയർ, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫ്രം ഹിയർ എന്നും പറയാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റും, അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? യു ക്യാൻ ക്യാച്ച് ബസ് ഫ്രം ഹിയർ, ഇവിടെ നിന്നും ബസ് പിടിക്കാൻ പറ്റും. യു ക്യാൻ ഗെറ്റ് ബസ് ഫ്രം ഹിയർ, ഓർ യു ക്യാൻ ഗോ ഫ്രം ഹിയർ, ഇവിടെ നിന്നും നിങ്ങൾക്ക് പോകാൻ പറ്റും. ബാക്കി പുള്ളി പിന്നാലെ പറയും. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, വിച്ച് ബസ് ഗോസ് ദാറ്റ് വേ, ആ വഴിക്ക് ഏത് ബസ്സാണ് പോകുന്നത്. വിച്ച് ബസ് ഗോസ് ദാറ്റ് വേ, അല്ലെങ്കിൽ വിച്ച് ബസ് വിൽ ഗോ ദെയർ, അതായിരിക്കും നമുക്ക് കുറേ കൂടെ ഈസി. വിച്ച് ബസ് വിൽ ഗോ ദെയർ, ഒരു വിച്ച് അവിടെ വേണം, ബാക്കി അറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. വിച്ചും ഗോയും ഉണ്ടെങ്കിൽ കാര്യം മറ്റവർക്ക് മനസ്സിലാവും. വിച്ച് ബസ് വിൽ ഗോ ദെയർ, ഏത് ബസ് അവിടെ പോകും. അപ്പോൾ ആ വിച്ച് ഉപയോഗിക്കാനും പഠിച്ചല്ലോ. ഇനി ആൾ ദ ബസ്സസ് ഗോ ദാറ്റ് വേ, എല്ലാ ബസ്സുകളും ആ വഴിക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ആൾ ദ ബസ്സസ് ഗോ ദാറ്റ് സൈഡ്, എല്ലാ ബസ്സസും ഇവിടെ നിന്നുള്ള എല്ലാ ബസ്സസും
അതായത് ബസ്സുകൾ ആ സൈഡിലേക്കാണ് പോകുന്നത്. ആൾ ദ ബസ്സസ് ഗോ ദാറ്റ് സൈഡ് ഫ്രം ദിസ് സ്റ്റോപ്പ്. ഈ സ്റ്റോപ്പിൽ നിന്നും എല്ലാ ബസ്സുകളും ആ വഴിക്കാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം ഏതിൽ വേണോ നമുക്ക് കയറാം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കേണ്ടി വന്നത്? വിച്ച് ബസ് ഗോസ് ദാറ്റ് വേ, വിച്ച് ബസ് ഗോസ് ദാറ്റ് വേ, ഏത് ബസ്സാണ് ആ വഴിക്ക് പോകുന്നത്, വിച്ച് ബസ് വിൽ ഗോ ദയർ, അങ്ങനെ വേണമെങ്കിലും ചോദിക്കും. മനസ്സായില്ലേ? അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഹിയർ ദർ ഇസ് എ ക്യൂ സിസ്റ്റം. അപ്പോൾ പുള്ളി പറയുകയാണ്, ഹിയർ ഇവിടെ ദർ ഇസ് എ ക്യൂ സിസ്റ്റം, ഇവിടെ ഒരു ക്യൂ സിസ്റ്റം ഉണ്ട്. ഡയറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ക്യൂവിൽ നിൽക്കണം. സോ യു ഹാവ് ടു വെയിറ്റ് ഇൻ ദ ക്യൂ ടു ക്യാച്ച് ദി ബസ്. സോ അതുകൊണ്ട് യു ഹാവ് ടു ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അത് എത്രയെങ്കിലും പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. യു ഹാവ് ടു വെയിറ്റ് ഇൻ ദ ക്യൂ ടു ഗെറ്റ് ദി ബസ്. ബസ് കിട്ടുന്നതിന് നിങ്ങൾ ആ ക്യൂവിൽ നിൽക്കണം. അപ്പം എന്നിട്ട് നമുക്ക് അപ്പം നമ്മൾ പറയും, ഇത്രയും കാര്യം നമുക്ക് കിട്ടിയില്ല, ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞേക്കാം. താങ്ക് യു. പിന്നെ നമുക്കൊരു സംശയം, ഇത് എപ്പോഴാണ് അവിടെ എത്തുന്നത്, അല്ലെങ്കിൽ എത്ര സമയം എടുക്കും? ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്, ഹൗ മച്ച് എത്ര, എത്ര സമയം, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്, അതെടുക്കും. ഇറ്റ് വിൽ ടേക്ക്, അതായത് സംഭവിക്കാൻ പോവുകയാണ്. ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്, ഈ സെൻറ്റൻസ് എല്ലാം തന്നെ നമുക്ക് പലയിടത്തും മാറ്റി ഉപയോഗിക്കും. ഒരു കാര്യം ചെയ്യാനായിട്ട് അവനടുത്ത് പറഞ്ഞു, അത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്, നീ അത് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്, അതെത്ര സമയം എടുക്കും. ജസ്റ്റ് 15 മിനിറ്റ്സ്, കഷ്ടിച്ചൊരു 15 മിനിറ്റ് മാത്രമേ എടുക്കൂ. അപ്പൊ നമുക്കൊരു സംശയം, അടുത്ത ബസ് എപ്പോഴാണ്? വെൻ ഈസ് ദി നെക്സ്റ്റ് ബസ്? അടുത്ത ബസ് എപ്പോഴാണ്? വെൻ, എപ്പോൾ, അടുത്ത ബസ് എപ്പോഴാകുന്നു, അതാണ് വെൻ ഈസ് ദി നെക്സ്റ്റ് ബസ്. അതല്ലാതെ നമുക്ക് വേറൊരാളൊരു കല്യാണത്തിന് പോവുകയാണ്, അപ്പോൾ അത് അങ്ങേ അടുത്ത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, വെനീസ് ദി മുഹൂർത്തം, മുഹൂർത്തം എപ്പോഴാണ്? ആ വെനീസ് വെനീസ് ദി നെക്സ്റ്റ് ടൈം. വെൻ എന്നുണ്ടെങ്കിൽ എപ്പോൾ എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ ബാക്കി കുറച്ച് ഈസോ വാസോ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചോദിക്കാം. സാധാരണ ഒരു ബസ്സിൻ്റെ സമയം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു മറുപടി? കൃത്യമൊരു സമയം പറയാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം ഈ വെനീസ് ദി നെക്സ്റ്റ് ബസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വെൻ വിൽ ദ നെക്സ്റ്റ് ബസ് കം, അടുത്ത ബസ് എപ്പോൾ വരും. When will the next bus come? അടുത്ത ബസ് എപ്പോഴാണ് വരുന്നത്? അങ്ങനെയും ചോദിക്കും. ഉടനില്ല, നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് പുള്ളി ഒരു ആൻസർ പറഞ്ഞു. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സേ, അത് പറയാൻ പ്രയാസം. യൂഷ്വലി എവറി 20 മിനിറ്റ്സ്. അത് പറയും, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സേ, അത് പറയുന്നതിന് വളരെ പ്രയാസമാണ്. സാധാരണ യൂഷ്വലി എവറി 20 മിനിറ്റ്സ്, ഓരോ 20 മിനിറ്റിലും ഒരു ബസ് വരും. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് താങ്ക്സ് പറയാം. താങ്ക്സ് എന്ന് വെറുതെ താങ്ക്സ് പറയാം, പിന്നെ നമുക്ക് രണ്ടു മൂന്ന് സെൻറ്റൻസ് പറയണമെങ്കിൽ അങ്ങനെയും പറയാം. താങ്ക് ഫോർ ഗിവിങ് വാല്യുബിൾ ഇൻഫർമേഷൻ. അപ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞു, അത് പോട്ടെ. പിന്നെ ഇത്തിരി കൂടെ കൂട്ടാനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും നമ്മളെ മനസ്സിലെങ്കിലും പറയുക, താങ്ക് ഫോർ ഗിവിങ് വാല്യുബിൾ ഇൻഫർമേഷൻ, വാല്യുബിൾ ഇൻഫർമേഷൻ തന്നതിന് വളരെ നന്ദി. അല്ലെങ്കിൽ താങ്ക്സ് ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് മീ. താങ്ക്സ് ഫോർ സ്പെൻഡിങ് ചെലവഴിച്ചതിന്, താങ്ക്സ് ഫോർ സ്പെൻഡിങ് വാല്യുബിൾ ടൈം വിത്ത് മീ. അല്ലെങ്കിൽ താങ്ക്സ് ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് മീ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വേണോ, അത് കുറച്ച് കുറച്ച് മാറ്റാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഇപ്പോൾ ഏതെങ്കിലും ഒന്നേ പറയാവൂ, എല്ലാം കൂടെ പറയേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഓക്കെ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു സെൻറ്റൻസുകളിലൂടെ വളരെ രസകരമായിട്ടൊന്ന് പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ കാര്യം പറയാൻ പറ്റും. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ പലതും പറയാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കഴിയും. ഓക്കെ, ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്. അടുത്ത് മീറ്റ് അഗെയിൻ വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ.